ആര് ഭരിച്ചാലും നമ്മുടെ പോലീസ് സേനയുടെ ആത്മവീര്യം ഇങ്ങനെ കെടുത്തുന്നത് നല്ലതല്ല. ശരിക്കും പിണറായി വിജയൻ പോലീസ് മന്ത്രിയായിരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ പോലീസ് കൊള്ളരുതാത്തവരാണ് എന്ന് ആ വൃത്തികെട്ട വർത്തമാനം പറയാൻ ഒരു കൂട്ടം ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം കേരള പോലീസിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമ്മുടെ മുന്നിലുണ്ട്. അതൊരു തുറന്ന പുസ്തകമാണ്. എത്രയോ കേസുകളുടെ കാര്യത്തിൽ അത് എണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ കേരള പോലീസ് സമീപകാലത്ത് തെളിയിച്ച കേസുകൾ, അതിനെടുത്ത സമയം, അവർ എങ്ങനെയാണ് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരമുള്ള ഒരു പോലീസ് സേനയായി മാറുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ കേരള പോലീസ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലും എത്ര സൂക്ഷ്മമായ അന്വേഷണത്തിൽ കൂടിയാണ് ആ പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. അതിനിടയിൽ പരന്ന ഊഹാപോഹങ്ങൾ, അതിനിടയിൽ പറന്ന ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തകൾ, അതിനൊന്നും നമ്മുടെ പോലീസ് സേന ഉത്തരവാദികളല്ല. അവർ പറഞ്ഞിട്ടല്ല ഈ പറയുന്ന വാർത്തകളൊന്നും സൃഷ്ടിക്കപ്പെട്ടത്. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ നമ്മുടെ ചില മാധ്യമങ്ങളും ചില ഓൺലൈൻ പ്രമുഖന്മാരും ഒക്കെ ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടേയിരുന്നു. അവർക്കെല്ലാവർക്കും പറയാനൊരായുധം എന്താ? കേരള പോലീസിന് കഴിവില്ല. നമ്മുടെ പ്രധാനപ്പെട്ട ചാനലായ ഏഷ്യാനെറ്റിനകത്ത് വന്നിരുന്ന് കുറേ വിരുദ്ധന്മാർ പറഞ്ഞത് കേട്ടില്ലേ, കേരള പോലീസ് ഒന്നിനും കൊള്ളരുതാത്തവരാണ് എന്ന്, പിണറായിയുടെ അടിമകളാണ് കേരള പോലീസ് എന്ന്. പിണറായിയുമായിട്ടുള്ള എന്തോ രഹസ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തലപ്പത്തിരിക്കുന്നവരാണ് കേരള പോലീസ് സേനയിൽ ഉള്ളത് എന്ന്. എന്തൊരു വൃത്തികെട്ടവന്മാരാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നവർ. കേരള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, ഇപ്പോൾ സ്ഥാനമാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും, എന്നാലും കേരള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ രാഷ്ട്രീയ ബന്ധമുള്ളത് കൊണ്ട് മാത്രം ആ പദവിയിൽ ഇരിക്കുന്നവരാണ് എന്ന് പറയുന്ന വർത്തമാനത്തെ നമ്മൾ തെമ്മാടിത്തരമെന്നാണ് പറയേണ്ടത്? അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്തായാലും, വി എസ് ഭരിച്ച കാലത്തായാലും, ആൻ്റണി ഭരിച്ച കാലത്തായാലും, ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്തായാലും ഒക്കെ സ്വാഭാവികമായി തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ചില പ്രധാനപ്പെട്ട പദവികളിൽ വയ്ക്കും. അതെല്ലായിടത്തും സംഭവിക്കുന്നതാണ്. ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണോ? അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് യോഗ്യതയില്ല എന്ന് മാത്രം പറയരുത്. അവർ യോഗ്യതാ മാനദണ്ഡങ്ങൾ കടന്നു തന്നെയാണ് ഈ പറയുന്ന പദവികളിലേക്ക് എത്തുന്നത്. പ്രധാനപ്പെട്ട റോളുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് അവരെ അവിടെ ഏൽപ്പിക്കുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോൾ അതിനനുസരിച്ച് ആളുകൾക്ക് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു സേനയെ ഇങ്ങനെ ഉണ്ണാക്കന്മാരായി ചിത്രീകരിക്കരുത്. ഈ അനുഭവമെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. ഈ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് സേനയെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ മികവ് എന്ന് പറയുന്നത് ആ സേനയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ്. അക്കാര്യത്തിൽ പിണറായി വിജയൻ ഒരു പരാജയമല്ല. പരാജയമായിരുന്ന അനുഭവങ്ങൾ ഇതിന് മുമ്പത്തെ ഭരണകാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പെരുമ്പാവൂർ സംഭവമൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പോലീസിൻ്റെ ആത്മവീര്യം കെടുത്തി കളഞ്ഞാൽ രാഷ്ട്രീയമായി എതിരാളിയെ ഇല്ലാതാക്കി കളയാം എന്നൊക്കെ ചിന്തിക്കുന്നത് മൗഢ്യമാണ്. ആ സേന നമ്മുടെ സ്വത്താണ്. ആ സേനയുടെ മികവിന് വേണ്ടി, ആ സേനയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് നമുക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുന്നത്. അവരുടെ ആത്മവീര്യം തല്ലിക്കെടുത്തുന്ന ഈ ചാനലുകളിലിരുന്ന് വിധി പ്രസ്താവിക്കുന്ന മഹാന്മാർ ചിന്തിക്കുന്നത് നല്ലതാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.